പക്ഷേ ഒരു ചെറിയ കാര്യമുണ്ട്. അതെന്താ? ഈ പറഞ്ഞ പണം നമ്മുടെ കയ്യിലേക്ക് വരണമെങ്കിൽ നമ്മൾ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഓ, അധികമൊന്നുമില്ല, ഒരു 10 ലക്ഷം രൂപ. അതാണല്ലോ നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കേ ദേവയോട് ചോദിച്ചാലോ? ദേവയോടോ അച്ഛനോടോ ചോദിച്ചാ എന്തിനാണെന്ന് ചോദിക്കും? ഇക്കാര്യം അവരോട് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ തന്നെ നമുക്ക് ഇത്രയും പണം കിട്ടുമ്പോ അത് അവർ ഉൾക്കൊള്ളാൻ തയ്യാറാവോ? അത് ശരിയാ. ഒരു കാരണവശാലും അവരിതറിയണ്ട. പണം കയ്യിൽ കിട്ടിയ ശേഷം നമുക്കൊന്ന് ഞെട്ടിച്ചാ മതി. അപ്പൊ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ മറ്റെന്തെങ്കിലും ഒരു മാർഗം കണ്ടുപിടിക്കേണ്ടി വരും. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാൻ ഇങ്ങോട്ട് പോരുമ്പോ ഇവനോടൊരു കാര്യം ചോദിച്ചു, അതിവനും സമ്മതമാണ്. ഇനി നിങ്ങൾ കൂടി സമ്മതമാണെങ്കിൽ നിങ്ങൾ കാര്യം പറ. നിങ്ങൾ രണ്ടാളും കൂടി ഇന്ന് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് പോകണം. രണ്ടുപേരും ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കണം. അവിടുന്ന് രണ്ടുപേരും 5 ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ച പോരെ? ഓഹോ, ഇതാണോ ചേട്ടനും അനിയനും കൂടെ ആലോചിച്ചോണ്ട് വന്ന ഒരു ആന കാര്യം? ദേ, എനിക്കെന്റെ വീട്ടിൽ പോയി പണം ചോദിക്കാനൊന്നും പറ്റില്ല. അതും പ്രതീക്ഷിച്ച് ആരും ബിസിനസ് തുടങ്ങണ്ട. അതെ, നമുക്കൊരുമിച്ച് നാളെ തന്നെ നിന്റെ വീട്ടിലേക്ക് ഒന്ന് പോയാലോ? പോവാ, പോയാ ഒരു ചായയും കുടിച്ചിട്ട് തിരിച്ചു വരാം. അതല്ലാതെ പണവും ചോദിച്ചു എന്റെ വീട്ടിലോട് ചെന്നാലേ അച്ഛൻ എന്നെ കൊല്ലും. എടി, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾക്കൊരു നേട്ടം ഉണ്ടാവുമ്പോ അച്ഛനമ്മമാർക്ക് അതിൽ താല്പര്യം ഉണ്ടാവില്ലേ? അരവിന്ദേ, വീട്ടിൽ നിന്ന് പണം വാങ്ങുന്ന കാര്യം നടക്കില്ല. അതിനു വേണ്ടി തർക്കിക്കുകയും വേണ്ട. എനിക്ക് പിന്നെ അരവിന്ദ്, നീ പറഞ്ഞ മറ്റേ മാർഗ്ഗമേ ഉള്ളൂ. അതെന്ത് മാർഗം? അല്ല, നിങ്ങളുടെ രണ്ടുപേരുടെ ആഭരണങ്ങളുണ്ടല്ലോ, നമുക്കതങ്ങ് വിൽക്കാം. എന്റെ സ്വർണം ഞാൻ തരില്ല, അതിനാരും വരുവോ വേണ്ട. വിജയ്, സ്വർണത്തിന് തൊട്ടുള്ള കളി വേണ്ട. അനന്യ, ഞാൻ പറയുന്നത്, ലോൺ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർണം നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. അരവിന്ദ്, നമ്മൾ ആർക്കു വേണ്ടി ഇതൊക്കെ നടന്ന് അന്വേഷിക്കുന്നത്? ഇവർക്ക് വേണ്ടിയല്ലേ? അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ വിട്ടേക്ക്. പോട്ടേട്ടാ, അതൊക്കെ ഭാഗ്യമുള്ളവർ കൊണ്ടുപോകും. ആ, നമ്മൾ അത്രയൊന്നും ഭാഗ്യം ചെയ്തിട്ടില്ല. യോഗമില്ലടാ, നമ്മുടെ വിധി. വിജയ്, സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ സ്വർണം കിട്ടാൻ വേണ്ടി ഇത്ര ശബ്ദം താഴ്ത്തി സംസാരിക്കണ്ട, ഒരു രസമില്ല. ഒന്നുകിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കാശ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വർണം വിൽക്കണം. അപ്പൊ പിന്നെ നിങ്ങളെ കൊണ്ടുള്ള ഗുണം എന്താ? രണ്ട് പണിയും പാളി. ഇവരുടെ മുന്നിൽ നാറാൻ ഇപ്പൊ ഒരു കാരണം കൂടിയായി, അത്ര തന്നെ. എടാ, ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഈ ലോൺ കിട്ടുകയാണെങ്കിൽ രണ്ടെണ്ണത്തിനെയും ശരിയാക്കി കൊടുക്കണം നമുക്ക്. ഏട്ടാ, എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ നടക്കണ്ടേ? ഇനി ഒരൊറ്റ മാർഗമുള്ളതാ, നമുക്ക് അച്ഛനോട് തന്നെ ചോദിക്കാം. അയ്യോ, അത് വേണോ? വേണം. ചിലപ്പോ നമ്മുടെ സമയം നല്ലതാണെങ്കിലേ അച്ഛൻ സമ്മതിക്കും.
തന്നെ ഇരിപ്പ് സേഫ് അല്ലേ? അതെ, എന്താ? അല്ല, ഇതുവരെ ഇങ്ങനെ ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചതാ. ശരിക്കും ഇതാ സേഫ് അല്ലേ? അങ്ങനെ തോന്നിയോ? പിന്നെ ഇതാവുമ്പോ ഉത്തരവാദിത്തപ്പെട്ടൊരാളെ വട്ടം ചുറ്റി പിടിച്ചല്ലേ പോകുന്നെ. അപ്പോ മൊത്തത്തിൽ കൊള്ളാല്ലേ. റോഡാണ്, ഇടയ്ക്ക് ബ്രേക്ക് പിടിക്കേണ്ടി വരും. ഈ സിനിമയിലൊക്കെ കരുതിക്കൊട്ടി ചവിട്ടുന്ന പോലെ അല്ലല്ലോ. ആ എന്ത് കാര്യം പറഞ്ഞാലും അതിന് സിനിമയായിട്ട് കണക്ട് ചെയ്യും. റോഡും വണ്ടിയും ബ്രേക്കും ഒക്കെ ജീവിതത്തിലുള്ളതാടോ. നമുക്ക് ഇടയ്ക്ക് തോന്നിയാൽ ഒന്ന് ചവിട്ടാം, അതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാ കുഴപ്പമില്ല, പോയിക്കോ. അമ്മേ, അച്ഛനോടെ? അമ്മേ, അച്ഛൻ മുറിയിലുണ്ട്. എന്താടാ? ഞങ്ങക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട്. അതിനെ അമ്മ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്ത് കാര്യമാ? ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു കാര്യമാ. കേൾക്കുമ്പോ അച്ഛന് സന്തോഷമാവേ ഉള്ളൂ. നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യം അച്ഛൻ എന്തായാലും മുടക്കില്ല. അല്ല, മുടക്കില്ല, അമ്മ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്നാ മതി. മക്കളെ, നിങ്ങളൊരു കാര്യം ഒന്ന് പറയുമ്പോ അതൊരിക്കലും നിങ്ങളുടെ ബുദ്ധിയായിരിക്കില്ല, നിങ്ങളുടെ ഭാര്യമാരുടെ ബുദ്ധിയായിരിക്കും. അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. വെറും ബുദ്ധി ആയിരിക്കില്ല അത്, അതൊരു ദുഷ്ടബുദ്ധി തന്നെയായിരിക്കും. അല്ലമ്മേ, ഞങ്ങൾ പറയാൻ പോകുന്ന ഈ കാര്യം സത്യത്തിൽ അവർക്കറിയില്ല. ഞങ്ങൾ അവരുമായി ഡിസ്കസ് ചെയ്തിട്ടില്ല. അച്ഛനോടും അമ്മയോടും പറഞ്ഞ അനുവാദം വാങ്ങിച്ചിട്ടല്ലാതെ അവരോട് ഇക്കാര്യം പറയണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. അച്ഛൻ വരുന്നുണ്ടല്ലോ, നേരിട്ട് തന്നെ അങ്ങ് പറഞ്ഞോ. എന്താ സുശീലേ, മക്കള് രണ്ടുപേരും ഉണ്ടല്ലോ. അവർക്ക് എന്തോ നിങ്ങളോട് പറയാനുണ്ടെന്ന്, അതിന് ഞാനൊന്ന് സപ്പോർട്ട് ചെയ്യണോന്നാ പറയുന്നേ. എന്താ മക്കളെ? അച്ഛാ, ഞങ്ങൾക്ക് അച്ഛന്റെ ചെറിയൊരു ഹെൽപ്പ് വേണമായിരുന്നു. അത് ഒഴിവാക്കുന്നല്ലേ മക്കളെ നല്ലത്. കുറച്ചു ദിവസം മുമ്പ് നിങ്ങൾ ആക്ഷേപിച്ചതുപോലെ അച്ഛൻ കൊലപാതകിയാണ്, നിങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത ആളാണ്. പിന്നെന്തിനെ വെറുതെ എന്നോട്? അയ്യോ, അച്ഛൻ ഇതുവരെ അതൊന്നും വിട്ടില്ലേ. അല്ല, വെറുതെ ദേഷ്യം വരുമ്പോ എല്ലാരും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയില്ലേ, ഞങ്ങളും അങ്ങനെ പറഞ്ഞു അല്ലേ? അതെ, ഞങ്ങൾ അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണോ? ഞങ്ങൾ അതിനും തയ്യാറാണ്. അതെ അച്ഛാ, വേണമെങ്കിൽ അച്ഛന്റെ അമ്മയുടെ കാല് പിടിച്ച് ഞങ്ങൾ മാപ്പ് പറയാം. അക്കാര്യത്തിൽ എനിക്ക് നിങ്ങളെ സംശയമൊന്നുമില്ല. എന്തെങ്കിലും ഗുണമുള്ള കാര്യമാണെങ്കിൽ കാലു പിടിക്കുകയല്ല, കാല് കഴുകി വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ പോലും നീയൊക്കെ അത് ചെയ്യും. അതിനു വേണ്ട നാണയില്ലായ്മ എന്റെ മക്കൾക്ക് ആവശ്യത്തോളം കിട്ടിയിട്ടുണ്ട്. അച്ഛാ, ഞങ്ങൾക്ക് പറയാനുള്ളതൊന്ന് കേട്ടിട്ട്. അവർക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ കേൾക്ക്. എന്തായാലും കാര്യം എന്താന്ന് വെച്ചാ പറ. അച്ഛാ, ഞങ്ങൾക്ക് വലിയൊരു ഓഫർ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വൺ തുകയുടെ ഓഫർ. നിസാരമല്ല അച്ഛാ, 50 കോടി രൂപയാ എനിക്കും വിജയേട്ടനും കൂടി കിട്ടാൻ പോകുന്നത്. നിങ്ങൾ എന്റെ ബാങ്ക് കൊള്ള അടിക്കാൻ പോവാണ്? അയ്യോ അല്ല അച്ഛാ, ഇതൊരു ലോണാണ്, വളരെ കുറഞ്ഞ പലിശക്ക്. എന്ന് പറഞ്ഞാൽ പലിശ ഇല്ലാന്ന് തന്നെ പറയാം. 50 കോടി രൂപ ഇത്രയും കുറഞ്ഞ പലിശയ്ക്ക് നിങ്ങളെ സഹായിക്കാൻ ആർക്കാ ഇത്ര പ്രാന്ത്? അത് അച്ഛന് കാര്യം മനസ്സിലാവാഞ്ഞിട്ട്. അച്ഛാ, ഇത്രയധികം രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഇവിടെ, അവര് കൂട്ടി വെച്ചിരിക്കുന്ന പണമായത്. ഇപ്പൊ പണം അങ്ങനെ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അവർക്കത് ചെലവാക്കണം. ഓ സുശീലേ, നിനക്ക് മനസ്സിലായോ? ഈ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ഒരു 10 എണ്ണം താഴോട്ട് കിട്ടിയിരുന്നെങ്കിൽ കറി വെച്ച് കളിക്കാമായിരുന്നു എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ഇടപാടാ ഇത്. എനിക്ക് കാശിന്റെ കാര്യങ്ങളും അറിയില്ല, അത് സംസാരിക്കാനും അറിയില്ല. അച്ഛാ, ഇത് സത്യമാണ്, ഞങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. അതിന്റെ തുടക്കത്തിന് വേണ്ടി ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. അച്ഛൻ അത് ഞങ്ങൾക്ക് തന്നാ മതി, ഒരു കടവായിട്ട്. അതെ, അല്ല ഇനി 10 ലക്ഷം രൂപയ്ക്ക് ഇരട്ടി വേണമെന്ന് പറഞ്ഞാലും അച്ഛന് ഞങ്ങൾ അത് തിരിച്ചു തരികയും ചെയ്യും. നിർത്തടാ,
എന്നോട് പണത്തിന് വിലവേശത്തൊക്കെ വളർന്നുവല്ലേ നിങ്ങൾ? സോറി അച്ഛാ, അവനെന്തോ അറിയാതെ അറിയാതെ പറഞ്ഞതായാലും അറിഞ്ഞിട്ട് പറഞ്ഞതായാലും എന്റെ കയ്യിൽ നിന്ന് ഒരു 5 പൈസ കിട്ടുമെന്ന് നിങ്ങൾ രണ്ടുപേരും വിചാരിക്കണ്ട. അച്ഛാ, ഞങ്ങളുടെ ഭാവി? നിങ്ങളുടെ ഭാവി മണ്ണാങ്കട്ട? നിനക്കൊക്കെ എന്തു ഭാവി? കുരയ്ക്കാൻ പോലും അറിയാത്ത പട്ടികളെ പോലെ പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാൻ വേണ്ടി ജീവിതം തുലച്ച ജന്മങ്ങൾ. നിനക്കൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് ചെലവാക്കിയിട്ടുണ്ട്. ഒക്കെയും ഭാര്യമാരുടെ വാക്കുകേട്ട് നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിക്കുകയും ചെയ്തു. ഇനിയൊന്നും ചെലവാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇക്കാര്യത്തിന് വേണ്ടി മക്കൾ ഇനി അച്ഛന്റെ മുന്നിൽ നിൽക്കണമെന്നുമില്ല. കേറി പോടാത്ത, അതോ ഞാൻ പോടോ? ശരിക്കും ഇപ്പൊ എന്താ സംഭവം? എടോ, അന്യന്റെ കാശ് കൊണ്ട് കാലം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ അറിയാതെ പെട്ടുപോകുന്ന ഒരു കുരുക്കായത്. ഞാനിപ്പോ അവർക്ക് 10 ലക്ഷം രൂപ കൊടുത്താല് അവരത് കൊണ്ടുപോയി ഏതെങ്കിലും ഒരുത്തിന് കൊടുക്കും. അവന് 10 ലക്ഷം രൂപ കിട്ടും. നമ്മുടെ മക്കള് തിരുനെറ്റിയില് നീട്ടി ഒരു ഗോപി ഒരുക്കുകയും ചെയ്യും. കഷ്ടം. എടോ, തമ്പു ഒരു ചായ എടുത്തുണ്ടോ? നിങ്ങൾ എന്ത് വരവായി വരുന്നേ? റോങ് സൈഡ് അല്ലേ? സോറി, മൈ മിസ്റ്റേക്ക്. നിങ്ങളുടെ മിസ്റ്റേക്കോ? താനെന്താ അവിടെ നിന്നേ? സ്റ്റെല്ല, എവിടെ നോക്കിയാടോ വണ്ടി ഓടിക്കുന്നേ? നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ? സ്റ്റെല്ല, പ്ലീസ്, താൻ വണ്ടി കയറ്. അത് ശരിയാവില്ലല്ലോ. ഇവനോടൊക്കെ രണ്ട് സംസാരിക്കാതിരുന്നാലേ അത് മോശമാ. ബൈക്ക് കൊടുത്ത് പിന്നെ ഒരു പെണ്ണിനെയും കയറ്റിയിരുത്തിയാലേ പിന്നെ ഇവന്മാർക്കൊന്ന് സുബോധം കാണില്ല. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. അവന്റെ ഒരു ബൈക്കും പത്രാസും. തണുന്നിറങ്ങി. ചേച്ചി, പ്ലീസ്, നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ? നിങ്ങൾ കാര്യം മനസ്സിലാക്കാതെ ബഹളം വയ്ക്കാതെ. എന്റെ ഭാഗത്തു നിന്ന് ഒരു മിസ്റ്റേക്കും ഉണ്ടായിട്ടില്ല. നമുക്ക് രണ്ടു കൂട്ടർക്കും ഒന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾ പോവാൻ നോക്ക്. നമുക്ക് പോവാൻ. ഒന്നും ഉണ്ടായിരിക്കും. പറ്റിയിരുന്നെങ്കിൽ നീ എന്തായിരുന്നു പറയടാ. അല്ല, നീ എങ്ങോട്ടായി കത്തിച്ചു പോകുന്നത്? നീയും ഇവളും കൂടി ചെന്നില്ലെങ്കിൽ ലോകം ഒന്ന് നിശ്ചലായി പോവും. നിങ്ങളോട് മിണ്ടാതിരിക്കാനാ ഞാൻ പറഞ്ഞത്? ഞാൻ സംസാരിക്കുന്നതിനിടയിൽ കയറി നിങ്ങൾ എന്തിനാ സംസാരിക്കുന്നേ? അതെ, ഇവനെ പോലുള്ള കൊറേ പേരെ ഞാൻ നിത്യേനെ കാണുന്നതാ. രാവിലെ എവിടുന്നെങ്കിലും ഒരു ബൈക്ക് സംഘടിപ്പിച്ചങ്ങ് ഇറങ്ങിക്കോളും. പിന്നെ ഫോണുണ്ടല്ലോ, ഏതെങ്കിലും ഒരുത്തി അണിഞ്ഞൊരുങ്ങി അതിന്റെ പുറകിൽ കയറാൻ വരും. പിന്നെ നേരെ പാഞ്ഞു കയറിക്കോളും ആരുടെയെങ്കിലും നെഞ്ചത്തേക്ക്. സാർ, ഒന്ന് മാറി നിന്ന്. ഇവരോടെ സാറിന്റെ സംസ്കാരത്തെ സംസാരിച്ചാ ശരിയാവില്ല. എടി പെണ്ണുമിള, നീ ആരാ? നിങ്ങൾ തൊള്ള തുറക്കുമ്പോ മിണ്ടാതിരിക്കുന്ന ഒരു ഭർത്താവ് കയ്യിലുണ്ടെന്ന് കരുതി നാട്ടിലുള്ള ആണുങ്ങൾ മൊത്തം അങ്ങനെയാണെന്ന് കരുതല്ലേ? ഈ മനുഷ്യനെ എന്റെ ഭർത്താവ അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെ ഫോൺ എടുത്ത് കറക്കി വിളിച്ച് എന്നെ പിന്നിലോട്ട് കയറ്റിയിരുത്തിയൊന്നും അല്ല. അല്ല, ഞങ്ങൾ പോകുന്നതിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് ചോദിച്ചല്ലോ. നിങ്ങളെങ്ങോട്ടാ? ഏത് ലോകം കറക്കാൻ ഇയാളെ കൊണ്ട് പോകുന്നേ? എടി, എന്നെ നിനക്ക് ശരിക്കും അറിയില്ല. മിണ്ടാതിരിക്കടി. നിന്നേക്ക് ഇനി കൂടുതൽ അറിയാൻ എന്താ ഉള്ളത്? നടുറോടി വെച്ച ഭർത്താവിനോട് ഈ രീതിയിൽ പെരുമാറുന്ന നിങ്ങളെപ്പോലുള്ളവരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതിനൊക്കെ ഇദ്ദേഹം മറുപടി പറയാതിരുന്നതേ? ഇദ്ദേഹം ഈ നാട്ടിൽ അധികം ഉണ്ടായിരുന്നില്ല. താമസിച്ചതും പഠിച്ചതും ജോലി ചെയ്തതും ഒക്കെ വിദേശത്താ. അപ്പോ അതിന്റെ ഒരു സംസ്കാരം കാണുമല്ലോ. അല്ല, നിന്നെ പോലെ ചിലരെ നേരിടണമെന്ന് മുന്നേ അറിയായിരുന്നെങ്കിലേ ഏതെങ്കിലും തരം താഴ്ന്ന ക്ലാസ് ഇപ്പൊ ഇദ്ദേഹം പഠിച്ചേനെ. എടി, മിണ്ടിപ്പോരുത്. റോഡാണ്, ആളുകളുണ്ട് എന്നൊന്നും ഞാൻ നോക്കില്ല.
ഇത്രയും നേരം എന്റെ ഭർത്താവിനെ നീ പറഞ്ഞ ചൊറിയും വർത്തമാനങ്ങൾ കേട്ട് കയ്യും കെട്ടി നോക്കി നിന്നതേ. ഞാനും ഭർത്താവും കൂടി പോകുമ്പോ ആദ്യം സംസാരിക്കാനുള്ള അവകാശം എന്റെ ഭർത്താവിനാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ. അല്ലായിരുന്നെങ്കിലേ ദേ ഈ കൈ വീശി നിന്റെ മുഖത്ത് രണ്ടെണ്ണം പൊട്ടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാണണോ ജോൺസ, ഈ വണ്ടിയുടെ നമ്പർ എഴുതി വെച്ചേ. ഇവളുടെ ഇളക്കം ഞാൻ നിർത്തി കൊടുക്കാം. ഒന്ന് നിന്നെ നിക്കാൻ. എന്തിനാ വണ്ടിയുടെ നമ്പർ മാത്രം ആക്കുന്നേ? വേണമെങ്കിൽ വണ്ടിയുടെ ബുക്കും പേപ്പറും അങ്ങ് തന്നേക്കാം. അമ്മച്ചി അതും കൊണ്ടേ ഞങ്ങളെ കോടതി കേറ്റോ തൂക്കിക്കൊല്ലോ അങ്ങ് ചെയ്തോ? കാറും പത്രാസൊക്കെ കണ്ടിട്ട് അത്യാവശ്യം ജീവിക്കാനുള്ള വകയുണ്ടല്ലോ പെണ്ണുമ്പിള്ള. അത് നാട്ടുകാരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ച് ജീവിച്ചു തീർക്കും. നിങ്ങൾ മുട്ടേണ്ടവരോട് ശരിക്കും മുട്ടിയിട്ടില്ല, അതിന്റെ കുഴപ്പോ. ചേട്ടാ ഒന്ന് വിളിച്ചോണ്ട് പോ. വണ്ടി കേറ്. ഇവളുമാർക്ക് ഇത് തന്നെയാ വേണ്ടത്. നേരം വെളുത്ത ചുണ്ടില് ചായവും വാരി തേച്ചോണ്ട് കുറെ കൊച്ചമ്മമാരിങ്ങി ഇറങ്ങിക്കോളൂ. നന്നായി കൊച്ചേ. വാ നമുക്ക് പോവാം. കണ്മണി, ശരിക്കും താൻ ആരാ? ഞാനോ? ഞാൻ കണ്മണി അല്ല, വേറെന്തോ സംഭവം. ഇതെന്താണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചേ? ഇങ്ങനെയുള്ള ആൾക്കാരെ കൈകാര്യം ചെയ്യാനൊക്കെ തനിക്ക് പറ്റുമായിരുന്നോ? സാർ എന്നെ കുറിച്ച് എന്താ കരുതിയത്? ഈ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴേ മീൻകാരും പച്ചക്കറിക്കാരും ഒക്കെ തമ്മിൽ നല്ല അടിയല്ലേ. നമ്മൾ കേൾക്കണ്ടെന്ന് വിചാരിച്ചാലും അങ്ങ് കേട്ടു പോവും. അപ്പോ തനിക്ക് ചീത്ത വാക്കുകളൊക്കെ അറിയാല്ലേ. ചീത്ത വാക്കുകൾ എന്ന് പറഞ്ഞ ഈ തെറികളൊക്കെ? കേരളത്തിൽ ആർക്കാ സാർ ഇതൊക്കെ അറിയാത്തത്? പിന്നെ ഞാൻ നിഷ്കളങ്കയാണെന്ന് കാണിക്കാൻ അതൊന്നും അറിഞ്ഞുകൂടാന്ന് പറയുന്നവരും ഉണ്ട്. ഇതൊക്കെ എല്ലാവരും കേൾക്കെ ആരും പ്രയോഗിക്കാറില്ല, അത്രേ ഉള്ളൂ. അതെ, ഇനിയിപ്പോ ഒരു യാത്രയിലൊക്കെ എനിക്ക് കുറച്ച് ധൈര്യം കൂടും. എങ്ങനെ? അല്ല, ഒരു വിഷയം വന്നാ താനുണ്ടല്ലോ ഫൈറ്റ് ചെയ്യാൻ. അയ്യടാ അതൊന്നും വേണ്ട. എന്റെ ഒറ്റ പ്രശ്നം സാറിനെ ആ പെണ്ണുമ്പിള്ള ചീത്ത പറഞ്ഞെന്നുള്ളതാ. അതിനെ ആ പെണ്ണുമ്പിള്ളയല്ല, ഈ ലോകത്ത് വലിയ ആര് സാറിന് ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ചു പറയും. അതെ, അത്രയ്ക്ക് ഇഷ്ടാണോ തനിക്കെന്നെ? പറയടോ. ഈ റോഡി വെച്ച് തന്നെ ഇതിന് മറുപടി വേണോ? കുറച്ച് കഴിഞ്ഞാലും മതി. എന്ന പോവാ. പിന്നെ കൺമണി, ഇനിയിപ്പോ ഞാനേതെങ്കിലും വണ്ടിയുടെ മുമ്പിലേക്ക് കരുതി കുട്ടി അങ്ങ് കയറ്റി നിർത്തും കേട്ടോ. അതെന്തിനാ? തന്റെ പെർഫോമൻസ് കാണാൻ. ഓ, ഇനി എന്റെ നാവ് പൊന്തില്ല കേട്ടോ. ഇതേ പെട്ടെന്ന് കിട്ടുന്ന ഊർജം കൊണ്ട് പറ്റുന്നതാ, കൂടുതൽ പരീക്ഷിക്കല്ലേ. ഞാൻ പറഞ്ഞ കാര്യം ആലോചിച്ചോ. എന്താ ഇങ്ങനെ വാശി പിടിക്കുന്നേ? എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ. സോറി ഡിയർ, അത്ര അർജൻസി ഉള്ള ഒരു കാര്യമായി പോയി. എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറ. എനിക്ക് പോണം. നീ വണ്ടിയിലേക്ക് കയറു തനിജ, നമുക്കൊന്ന് ട്രാവൽ ചെയ്തുകൊണ്ട് സംസാരിക്കാം. വേണ്ട വേണ്ട, അത് ശരിയാവില്ല. കാര്യം എന്താന്ന് വെച്ചാ പറ. കറക്കൊക്കെ പിന്നെ. ഓക്കെ, ഞാനൊരു ബിസിനസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, അതിന്റെ കെട്ടിടത്തിന്റെ അഡ്വാൻസ് കൊടുക്കേണ്ട തീയതിയായി. ഞാൻ ഡാഡിയോട് കുറച്ച് പണം അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ ഡാഡി പറയുന്നു ഡാഡിയുടെ ബിസിനസ്സിൽ നിന്ന് പെട്ടെന്ന് പിൻവലിക്കാൻ ഇപ്പൊ പറ്റില്ല എന്ന്. 15 ലക്ഷം രൂപ ഇപ്പൊ കൊടുക്കണം. എന്റെ അക്കൗണ്ടിൽ ഒരു 10 ലാക്സേ ഉണ്ടാവൂ. നിനക്കൊരു 5 ലാക്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? 5 ലക്ഷോ? സച്ചിൻ എന്താ ഈ പറയുന്നേ? ഞാൻ ചോദിക്കുന്നത് ഒരു കോടീശ്വരന്റെ മോളോടല്ലേ. 5 ലക്ഷം നിനക്ക് നിസ്സാരമായിരിക്കും ഞാൻ കരുതിയത്. അച്ഛന്റെ കയ്യിൽ പണമുണ്ട്, ദേവിയുടെ കയ്യിലും ഉണ്ട്. പക്ഷേ എന്റെ കയ്യിലോ രവിയുടെ കയ്യിലോ? ഓക്കെ, തൽക്കാലം നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കടമേടിക്കുക, നമുക്ക് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാം. സച്ചിൻ അത്, ദേ ഇത് നമുക്ക് വേണ്ടിയാ.
ഈ പ്രോജക്റ്റ് ഞാൻ തുടങ്ങുന്നത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാ. അത് മനസ്സിലാക്ക്. ആ ബിസിനസ്സിൽ എനിക്കായിരിക്കില്ല, നിനക്കായിരിക്കും സർവനിയന്ത്രണവും. എല്ലാം ശരിയാണ് സച്ചിൻ, പക്ഷേ നീ വിചാരിച്ചാൽ ഈസിയായിട്ട് നടക്കും.